തെലങ്കാനയിലെ ലെമ്പാടിപ്പള്ളി എന്ന ഗ്രാമത്തിലെ സാധാരണ വീട്ടമ്മ മാത്രമായിരുന്നു ഗംഗവ്വ ബിൽക്കുറി എന്ന മുത്തശ്ശി. തന്റെ ജീവിതത്തിലെ നല്ല സമയം മുഴുവൻ കുടിയനായ ഭർത്താവിന്റെ ഉപദ്രവവും തന്റെ മൂന്ന് മക്കളെ വളർത്താനുമുള്ള തത്രപ്പാടുമായിരുന്നു ഇവർക്ക്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അത്ര നല്ല മധുരമുള്ള അനുഭവങ്ങളൊന്നും തന്നെ ഇവർക്ക് ഉണ്ടായിരുന്നില്ല. കൃഷി ചെയ്തും പുകയില വിൽപ്പന നടത്തിയും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവർ തന്റെ കുടുംബം പോറ്റിയിരുന്നത്. ആയതിനാൽ യൂട്യൂബർ ആകുന്നതിന് മുന്നേയുള്ള അവരുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. എന്നാൽ യൂട്യൂബ് താരമായി മാറിയതോടെ ഗംഗവ്വ മുത്തശ്ശിയുടെ ജീവിതം ആകെപ്പാടെ മാറി മറിഞ്ഞു. 1.63 ദശലക്ഷം കാഴ്ചക്കാരാണ് ഇപ്പോൾ മുത്തശ്ശിയുടെ വില്ലേജ് ഷോ എന്ന യൂട്യൂബ് ചാനലുള്ളത്. 2 ദിവസം മുന്നേ 1.5 ദശലക്ഷം കാഴ്ചക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 1.63 ദശലക്ഷമായി മാറി. ഇവരുടെ മരുമകൻ ഫിലിം മേക്കർ ശ്രീകാന്ത് ശ്രീറാമും കൂട്ടുകാരുമാണ് ആദ്യം ഒരു യൂട്യൂബ് തുടങ്ങുന്നതിനെ കുറിച്ച് പദ്ധതിയിടുന്നത്. റൈറ്റർമാർ, എഡിറ്റർമാർ, ക്യാമറമാൻ എന്നിവർ ഉൾപ്പെടെ 9 പേർ അടങ്ങിയ ടീമാണ് ഇവരുടേത്. മൈ വില്ലേജ് ഷോ എന്ന യൂട്യൂബ് ചാനലിൽ ഗ്രാമസംസ്കാരവും ഗ്രാമീണ കുടുംബജീവിതവും ഹാസ്യ രൂപേണ അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യാവിഷ്കരണമാണ് പുറത്തുവിടുന്നത്. ഗ്രാമത്തിലെ ഭക്ഷണ രീതികൾ, ആളുകളുടെ സ്വഭാവം, നന്മകൾ, അബദ്ധങ്ങൾ എല്ലാം അഭിനേതാക്കൾ അഭിനയിച്ചു തകർത്തു. എന്നാൽ താരമായത് മുത്തശ്ശിയായിരുന്നു. തന്റെ മരുമകൻ ശ്രീരാം പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് യൂട്യൂബ് എന്താണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് ഗംഗവ്വ പറയുന്നു. ശ്രീരാം ഗ്രാമത്തിലെ ചെടികളും മരങ്ങളും ചിത്രീകരിക്കാറുണ്ടായിരുന്നു. താൻ അപ്പോൾ ചിന്തിക്കുമായിരുന്നു ഈ കുട്ടി എന്തിനാണ് വീഡിയോകൾ നിർമ്മിച്ച് സമയം പാഴാക്കുന്നതെന്ന്. എന്നാൽ താൻ ഒരു ദിവസം അവന്റെ വീഡിയോകളിൽ ഉണ്ടായിരിക്കുമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മുത്തശ്ശി പറയുന്നു. ഗംഗവ്വയുടെ അഭിനയമാണെന്ന് തോന്നാത്ത പ്രകടനമായിരുന്നു അത്. അവരുടെ സ്ക്രീൻ പ്രസൻസും കോമഡിയും എല്ലാം വൈറലായി മാറി. ശരിക്കും പറഞ്ഞാൽ ഗംഗവ്വ സമൂഹ മാധ്യമങ്ങളുടെ താരമായി മാറി. ഭർത്താവിന്റെ മരണശേഷം മക്കളുടെ വിവാഹം നടത്താനും ജീവിതം കൂട്ടിമുട്ടിക്കാനും കഷ്ടപ്പെട്ട ഗംഗവ്വയ്ക്ക് ഇതൊരു വഴിത്തിരിവ് തന്നെയായിരുന്നു. നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്തും സാധിക്കും. എനിക്ക് അഭിനയിക്കാൻ അവസരം വന്നപ്പോൾ താൻ സ്വയം വിശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 4 വർഷമായി. നിരവധി തെലുങ്ക് ടെലിവിഷൻ സീരിയലുകളിലും ഗംഗവ്വ അഭിനയിച്ചു കഴിഞ്ഞു. 45,000 ഫോളോവേഴ്സാണ് ഗംഗവ്വയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുള്ളത്. മഹേഷ് ബാബു അടക്കമുള്ള പ്രമുഖ സിനിമാ താരങ്ങൾ വരെ ഗംഗവ്വയ്ക്ക് ആരാധകരായിട്ടുണ്ട്. ഗംഗവ്വയുടേത് സ്വതസിദ്ധമായ അവതരണം എന്നാണ് മരുമകൻ ശ്രീകാന്ത് ശ്രീറാം പറഞ്ഞു. ഗംഗവ്വ നിരക്ഷരയായതിനാൽ സ്ക്രിപ്റ്റുകൾ അവരോട് വിവരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു തവണ പോലും റിഹേഴ്സൽ എടുക്കാതെയാണ് അവർ അഭിനയിക്കുന്നത്. ഇതാണ് അവർ വീഡിയോസിൽ ശോഭിക്കുന്നതിനുള്ള കാരണവും ശ്രീറാം വ്യക്തമാക്കി. സ്കൂളിൽ പോകാത്ത, പുറം ലോകം കാണാത്ത, കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം കടന്ന ഒരു സ്ത്രീ, അതാണ് ഗംഗവ്വ. താരമാണ് അവരിപ്പോൾ. ക്യാമറയുടെ മുന്നിൽ നിൽക്കാനും അഭിനയിക്കാനും തനിക്ക് ഇഷ്ടമാണെന്ന് അവർ പറയുന്നു. താൻ ചെയ്യുന്നത് രാജ്യത്തെല്ലാവരും കാണുന്നു എന്നറിയുന്നത് വളരെയധികം സന്തോഷം നൽകുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. ഗംഗവ്വയുടെ വാക്കുകളിൽ അഭിമാനം നിറയുകയാണ്. ഇന്ന് ജീവിതത്തിൽ തോറ്റുവെന്ന് വിചാരിക്കുന്നവർക്ക് പാഠമാണ് ഈ മുത്തശ്ശിയുടെ കഥ. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.